പക്ഷെ എനിക്ക് ജി ജി ആനി സാറിനെ കുറിച്ച് ഞാൻ ഇന്ന്
ഇവിടെ അഡ്മിഷൻ രജിസ്റ്റർ നോക്കി നമ്പർ അഡ്മിഷൻ നമ്പർ 219 ടി ടി ആന്റണി തുടിയം ബ്ലോക്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത് സാറിനെ ചേർത്ത് അധ്യാപകൻ ആരാണ് എന്നറിയാൻ വേണ്ടി ആ സൈനൊക്കെ പരിശോധിച്ച് നോക്കി പറ്റിയില്ല ആളാരാണെന്ന് കണ്ടെത്താൻ പറ്റിയില്ല പൂർവ്വ വിദ്യാർത്ഥികൾ അനേകരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ സ്കൂളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളായി പടിയിറങ്ങുന്നവർ ധാരാളം പേര് അവർ വളർന്ന് വലുതായി സമൂഹത്തിന്റെ ഓരോ മേഖലകളിലും ജോലി ചെയ്യുന്നു ആ സേവനങ്ങളെല്ലാം മഹത്തരമാണ് ബഹുമാനപ്പെട്ട ഗാന്ധിജി നമ്മെ പഠിച്ചിട്ടുണ്ട് എല്ലാ തൊഴിലും മഹത്തരമാണ് അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ മഹത്വം ഇരിക്കുക ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് എന്നാൽ ഇന്ന് ടി ടി ആന്റണി സാറിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയട്ടെ അദ്ദേഹം ഇന്ന് ഒരു ജില്ലയുടെ സാരഥിയായി ഇരിക്കുമ്പോൾ അദ്ദേഹം ഐ എ എസ് പദവി ആയിരിക്കുമ്പോൾ ഈ സ്കൂളിന് കൊന്നക്കുളം സ്കൂളിന് ഒത്തിരി അഭിമാനിക്കാം സാർ വന്നിറങ്ങിയത് കോൺവെന്റിന്റെ മുൻപിലോട്ട് ആ കാറിലായിരുന്നു ഞാൻ അവിടെ നിന്നപ്പോൾ സാർ പറയുകയാണ് ഞാൻ ഈ കോൺവെന്റിൽ വരികയും കുർബാനയിൽ കൂടുകയും ശുശ്രൂഷയായി കൂടുകയും കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ തന്നെ ഞാൻ അറിഞ്ഞു സാർ ദിവസവും കൊവേന്ത പള്ളിയിൽ ചെറുപ്പമായിരുന്നപ്പോൾ ദിവ്യബലിക്ക് സഹായിക്കുമായിരുന്നു പ്രാർത്ഥനാ ചൈതന്യത്തോടെ ദൈവാശ്രയ ബോധത്തോടെ തന്റെ കഴിവും അറിവും ഒക്കെ വളർത്തിയെടുക്കുവാൻ നിരന്തരം പരിശ്രമിച്ച് ഒരു മഹത്തായ വ്യക്തിയാണ് ഇവിടെ ഇരിക്കുക ഞാൻ കുട്ടികളോട് പറയുകയുണ്ടായി നിങ്ങളുടെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച് ഉയർന്ന് മറ്റ് മേഖലകളിലേക്ക് കടന്നു പോയ വ്യക്തിയാണ് എന്ന് കുട്ടികൾ വളരെ ആകാംക്ഷയോടെ സാറിനെ കാണാൻ ഇരിക്കുകയായിരുന്നു ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം മലപ്പുറം ജില്ലയിലാണ് ആദ്യമായി കളക്ടറായത് അത് കഴിഞ്ഞ് പല മേഖലകളിലും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം അതായത് സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതമായ എല്ലാ മേഖലകളിലും ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല ദേവികുളം തലശ്ശേരി എന്നീ ഭാഗങ്ങളിലെ സ്ഥലങ്ങളിലെ സബ് കളക്ടറായി ജോലി ചെയ്തു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറിയായി നമുക്കറിയാം പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിന്റെയൊക്കെ മാനേജിംഗ് ഡയറക്ടറായിട്ടും സെക്രട്ടറിയായിട്ടും കേരള ലോട്ടറിയുടെ സെക്രട്ടറി ഡയറക്ടറായിട്ടും എസ് ടി വിഭാഗത്തിന്റെ ക്ഷേമനിധിയുടെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഡയറക്ടറായിട്ടും ഒക്കെ ഉന്നത പദവിയിൽ ഇരുന്ന വ്യക്തിയാണ് അതിനേക്കാൾ ഉപരി എല്ലാവരും മുതിർന്നവർ എല്ലാം ഓർത്തിരിക്കുന്നത് എ ഡി ബി നമുക്കറിയാം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞു വന്നപ്പോൾ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ തെളിമയാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ഹോളിൽ എത്തിയിരിക്കുന്ന ടി ടി ആന്റണി സാർ ഇതിന്റെ പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ സാർ ഇങ്ങനെയൊക്കെ വിജയങ്ങൾ നേടുവാൻ സാധിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ സ്വഭാവ ശുദ്ധിയും സത്യസന്ധതയുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മഹാത്മാഗാന്ധിയെ കുറിച്ച് നാം ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണ് ഞാൻ യു പി എസ് ക്ലാസ്സിൽ വെച്ചാണ് അങ്ങനെ ഒരു പാഠം പഠിക്കുന്നത് ക്ലാസ്സിൽ ഇൻസ്പെക്ടർ വന്നതും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതും ക്ലാസ് സാറ് കണ്ണു കാണിച്ചിട്ട് പോലും അടുത്തിരിക്കുന്ന കുട്ടിയുടെ നോക്കി എഴുതാൻ പറ്റാൻ അദ്ദേഹത്തിന്റെ സത്യസന്ധ അദ്ദേഹത്തെ മഹാത്മജി ആക്കി തീർത്ത് അവിടെ തുടങ്ങിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ടി ടി ആന്റണി സാറ് സത്യസന്ധതയുടെ ഉടമയാണ് അതുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും സമീപിക്കാം സത്യമേ സംസാരിക്കൂ സത്യമേ പറയൂ സത്യമേ ചെയ്യൂ അതൊരു വലിയ മഹത്വമാണ് ഇന്ന് ഇവിടെ ഇരുന്ന് കേൾക്കുന്ന കുട്ടികളെ